കഴിഞ്ഞ വർഷം വരെ ഐക്കാർ എന്ന പേരിൽ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അഗ്രികൾച്ചറും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക എക്സാമിനേഷൻ, ചില യൂണിവേഴ്സിറ്റികളിലേക്കുള്ള 100% സീറ്റുകളും അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലുമുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ 15% സീറ്റിലേക്കും ഈ ഒരു എക്സാമിനേഷൻ വഴിയാണ് അഡ്മിഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം അത് നിർത്തലാക്കിയിരിക്കുകയാണ്. പകരം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET വഴിയാണ് ഈ ഒരു വർഷം മുതൽ നിങ്ങൾക്ക് അഗ്രികൾച്ചറിന് അപേക്ഷ ലഭിക്കുക എന്നുള്ളതാണ്, അഗ്രികൾച്ചറിന് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ റെക്കോർഡ് വീഡിയോ നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് March 12 CUET ഡേറ്റ് തന്നെയാണ് ഇതിൻ്റെ അവസാന ഡേറ്റ് ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ? അവസാന ഡേറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് March 12 അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാവോ എന്നറിയില്ല. അതേപോലെ കറക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻസ് ഒക്കെ പിന്നീട് അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ അറിയിക്കുന്നില്ല, പിന്നീട് അറിയിക്കാം എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റൊക്കെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും വളരെ അലേർട്ടാവുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ഇൻഫർമേഷൻസ് എന്നുള്ളത് അലേർട്ടായിട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ, ഈ ഒരു അപ്ലിക്കേഷൻ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ്. വളരെ കറക്റ്റായിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനുസരിച്ച് കൊടുക്കുക. നിങ്ങൾക്കറിയാലോ ഈ ഒരു കോഴ്സിൽ നമുക്ക് ഏതൊക്കെ കോഴ്സിനാണ് അഡ്മിഷൻ ലഭിക്കാൻ നോക്കാം. 11 കോഴ്സുകൾക്ക് BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ്, ഫോറസ്ട്രി, കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീസ്, സെറികൾച്ചർ, അതുപോലെ BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഡയറി ടെക്നോളജി, BTech ഫുഡ് ടെക്നോളജി, BTech ബയോടെക്നോളജി, ഇത്രയും കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഇനി CUET വഴിയാണ് അഡ്മിഷൻ ലഭിക്കുക. അതായത് ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം അതിൽ പറയുന്നുണ്ട് ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യരുത്, അത് കൺഫ്യൂസാക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, പുതിയ ഈ ഒരു CUET ഈ ഒരു എക്സാമിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ അറിയാത്തതുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നാളേക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു.